വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ക്രാഷ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 5000 rupees ആണ്. ക്ലാസ്സുകൾ പരീക്ഷ കഴിയുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന ഒന്നാമത്തെ പ്രോബ്ലം തൊട്ട് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയാം, ലാംഡ ഈസ് ഈക്വൽ ടു 12.28 angstrom ഡിവൈഡഡ് ബൈ റൂട്ട് വി എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല ആയിട്ട് മാറുക. അപ്പൊ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാംഡയും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ആ ചോദ്യം ഉണ്ടായിരുന്നത്. സോ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പം എന്തുവരും, 12.28 divided by √V ആണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 12.28 angstrom ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1.25 × 10³ ആണ് വരിക. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.4 angstrom എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും ഫോം ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. സോ രണ്ടാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് എനർജി ഈസ് ഈക്വൽ ടു HC/λ ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 6.6 × −34 × 3 × 10⁻¹⁰ (λ 10⁻¹⁰) ആണ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 19.86 × 10⁻¹⁶ ജൂൾ എന്നായിരിക്കും. ഈ ആൻസറിന് നമ്മൾ എന്തൊക്കെ മാറ്റണം, ഇലക്ട്രോൺ വോൾട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ 19.86 × 10⁻¹⁶ ÷ 1.6 × 10⁻¹⁹ നമ്മളിവിടെ ചെയ്യാണ്. സോ 1.24 × 10⁴ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ ഫോം ചെയ്ത് തരും. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു തരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലാംഡ ഈക്വൽ ടു 6.6 × 10⁻¹⁴ ÷ √2 × 9.1 × 10⁻¹⁹ × 1.6 × 10⁻¹⁹. സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ 8.6 angstrom എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എത്തിച്ചേരാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക. സോ ഇന്നേല് വരുന്ന നാലാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കുക. നാലാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, E²(E)² = P²(C²) + m₀²(0^4) എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈക്വേഷൻ നമുക്ക് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ QV + m₀²(C²) + m₀²(0^4) എന്ന് നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റുകയാണ് ചെയ്യുക. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ P²(C²) = E²− m₀²(0^4) എന്ന് പറയാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു QV + m₀²(C²) − m₀²(0^4) എന്നായിട്ട് മാറും. ദാറ്റ്സ് ഈക്വൽ ടു Q²(V²) +
2m0c²qv എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പി സ്ക്വയർ ഈക്വൽ ടു 2m0qv ഇൻറ്റു 1+qv ഡിവൈഡഡ് ബൈ 2m0c² എന്ന് പറയാം. ദെൻ പി ഈക്വൽ ടു അപ്പോൾ എന്തായിട്ട് മാറും, റൂട്ട് വരികയാണ് ചെയ്യാം, 2m0qv ഇൻറ്റു 1+qv ഡിവൈഡഡ് ബൈ 2m0c² എന്ന് പറയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാംഡയാണ് കാണാൻ പറയുന്നത്. സോ ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2m0qv ദെൻ ബ്രാക്കറ്റ് 1+qv ഡിവൈഡഡ് ബൈ 2m0c² എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യാൻ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ വരുന്ന അഞ്ചാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലാംഡ ഈക്വൽ ടു 6.62 × −34 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 × 9 × 10⁻³⁻³ 1.6 × 10⁻⁹ 344 എന്ന് പറയാം. ഇനി ലാംഡ എന്ന് പറയുകയാണെങ്കിൽ അത് 2d sin 60° ദാറ്റ്സ് ഈക്വൽ ടു 1 × 6.62 × 10⁻³⁴ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 × 9 × 10⁻³⁹ 1.6 × 10⁻⁹ 344. അപ്പോ സൈൻ 60 എന്ന് പറഞ്ഞ റൂട്ട് 3/2 ആണെന്നുള്ളത് അറിയാം. അപ്പൊ അതൊക്കെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 0.5 × 10⁻¹ മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ d ഈക്വൽ ടു 0.5 ആംസ്ട്രം എന്ന് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.